എല്ലാവരുടെയും മുഖം കണ്ടിട്ടാണ് എൻ്റെ ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം എവിടെയെങ്കിലും എൻ്റെ വേർഡ്സിൽ നിന്നുണ്ടായി കാണും. അല്ലെങ്കിൽ പശുവിൻ്റെ ആടിൻ്റെ പ്രോഡക്ട്സ് ഒന്നും ദയവേത് ഇതൊരു അനിമൽ ആണെന്ന് കരുതി ഇതിന് നമ്മുടെ രീതിയിലല്ല അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിക്ക് എൻ്റെ ജീവിതമാണ് ഇവർ. ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഫ്രണ്ട്സ്, അഗ്രോ ഫുഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആനിയുടെ വീട്ടിലാണ്. ഇവിടെ ഒട്ടനവധി നിറച്ച് പേർഷ്യൻ കാറ്റുകളുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഒരു സുന്ദരൻ ഇരിക്കുകയാണ്. സുന്ദരി, ഇവരുടെ പേര് ഡോറ എന്നാണ്. ഇതുപോലെ പല പേരുകളിൽ ഇവിടെ നിറച്ചധികം പൂച്ചകളുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളിൽ നമുക്കിനി പോകാം. ഞാൻ ആനി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മരിയാപുരം എന്ന് പറയുന്നൊരു പ്ലേസിലാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പേർഷ്യൻ കാറ്റ് അതൊരു ബ്രീഡ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ അതുപോലെ തന്നെ കുറച്ച് കളക്ഷൻ പേർഷ്യൻ കാറ്റ് ഉണ്ട്. അപ്പോൾ ഇതതിൽ ഒരു റഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡാണ്. ഇത് മെയിൽ കാറ്റാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ബാക്കി കാറ്റ്സിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം. ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിരിക്കുന്നത് ഇവളൊരു ഹിമാലയൻ ഷെയ്ഡാണ്. ഇവളെ ഞങ്ങൾ ഡോറ എന്നാണ് ഇവളുടെ നിക് നെയിം. ഞങ്ങളുടെ ഇവിടെ എല്ലാം മിക്ക കാറ്റ്സിനും, ഞങ്ങളിവിടെ അഡൾട്ടിനായാലും ഞങ്ങളുടെ ഇവിടെ നിർത്തിയിരിക്കുന്ന കിറ്റൻസിനായാലും ഞങ്ങളിതുപോലെ ചില പേരിട്ട് വിളിക്കാറുണ്ട്. സിംബ, ബൂസോ, ഹണി, ഇതെല്ലാം ഇവരുടെ പേരുകളാണ് നമുക്കിവിടെ എല്ലാവരെയും പരിചയപ്പെടാനുണ്ട്. പിന്നെ ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്, ഞാൻ ആദ്യം വാങ്ങിയതൊരു സെമി പഞ്ച് പ്യുർ വൈറ്റ് ഒരു മെയിലാണ്. മെയിൽ കാറ്റിനെയാണ് ആദ്യം ഞാൻ മേടിച്ചത്. ആദ്യം ഇത് അതിനെ കെയർ ചെയ്യാൻ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്ന് അറിയത്തില്ല, എന്തെല്ലാം മെഡിസിൻ കൊടുക്കണമെന്ന് അറിയത്തില്ല, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ പതിയെ അത് ശീലമായി. പിന്നെ പതിയെ ഒരു ടോട്ടറീഷൽ ഒരു ഫീമെയിൽ എടുത്തു. പിന്നെ അതാണ് ആദ്യം ലിറ്റർ ആയത്. എനിക്ക് ആദ്യത്തെ അതിൻ്റെ ഡെലിവറിയിൽ എനിക്ക് 10 കിറ്റൺസ് ഉണ്ടായിരുന്നു. വിശ്വസിക്കത്തില്ല, എനിക്ക് 10 കിറ്റൺസ് ഉണ്ടായിരുന്നു. പിന്നെ പതിയെ എനിക്ക് ആ ഫീൽഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു ഭയങ്കര ക്രേസാണ്. എനിക്കായാലും എൻ്റെ അച്ഛനായാലും ഭയങ്കര ക്രേസാണ്. അങ്ങനെ ഞങ്ങൾ കൂടുതൽ കാറ്റിനെടുത്തു. അങ്ങനെ 5 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സക്സസ്ഫുള്ളായിട്ട് തന്നെ ഞങ്ങൾ തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കേജിലാണ്, എൻ്റെ ഈ ഒരു ഷെഡിലാണ്. ഞങ്ങൾ വീടിൻ്റെ ബാക്കിൽ ഒരു ഷെഡൊക്കെ അറേഞ്ച് ചെയ്ത് അതിനകത്താണ് ഇവർക്ക് കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ പിന്നെ കൂടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞങ്ങളുടെ ഐഡിയയിൽ, ഞങ്ങളുടെ മാത്രം സ്വന്തം ഐഡിയയിൽ ചെയ്തൊരു കേജാണ്. ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ മെറ്റീരിയൽസും ഞങ്ങളെടുത്ത് ഞങ്ങളുടെ ഐഡിയയിൽ പുള്ളി ഒരു ആളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇതിൻ്റെ പണി ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതിൽ തന്നെ ഇനി കുറച്ച് മോഡിഫൈ ചെയ്യാനൊക്കെ ഉണ്ട്. ഇത് ചെയ്തിട്ട് ഏകദേശം 6 മാസം വരത്തേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അതും പണി ഉടനെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നതെല്ലാം അഡൾട്ട് കാറ്റ്സാണ്. നിങ്ങൾക്ക് നോക്കിയാലറിയാം, എല്ലാം അഡൾട്ട് കാറ്റ്സാണ്. കിച്ചണിനെ ഞങ്ങൾ മാക്സിമം ഓപ്പൺ ഏരിയയിൽ അവരെ അങ്ങ് അവരുടേതായ ഒരു സ്വാതന്ത്ര്യത്തിന് അങ്ങനെ തുറന്നങ്ങ് വിട്ടിരിക്കുവാണ്. അവരവരുടേതായ കളികളിൽ നിങ്ങൾ നോക്കിയാലറിയാം, ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്നതിൻ്റെ ടോപ്പിലെല്ലാം അവർ നിന്ന് കളിക്കുന്നുണ്ട്. അവരുടേതായ കളികളിൽ അവർ ഏർപ്പെട്ടിരിക്കുവാണ്. പിന്നെ ഇപ്പോൾ നോക്കി ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പേർഷ്യൻ കാറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവർക്കൊട്ടും ചൂട് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓവർ മഴയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഞങ്ങൾ ഈ ഭയങ്കര ചൂടുള്ള ഒരു സമയത്ത് ഒരു കൂളറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരെ മാക്സിമം അവരെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആര് വളർത്തിയാലും നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുക. അവരുടേതായ കംഫർട്ട് നമ്മുടെ രീതിയിലല്ല അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ആര് വളർത്തിയാലും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ കൂട് സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യം, അവർക്ക് കയറി ഇരിക്കാനായിട്ട് ഒരു തട്ട് അതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഷെഡിനകത്ത് ഇത് ഈ സൈസിലുള്ള ഏകദേശം ഒരു 10 കൂടോളം ഉണ്ട്. ഇനി മുകളിൽ എക്സ്റ്റെൻഡ് ചെയ്യണം. എൻ്റെ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഒരു ഡേ ആരംഭിക്കുന്നത് തന്നെ ഞാൻ ഇവരുടെയും മുഖം കണ്ടിട്ടാണ് എൻ്റെ ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇവരുമായിട്ട് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പിന്നെ പെട്ടെന്ന് ഇവരുടെ കെയർ, പെട്ടെന്ന് ഒരാൾ, കാരണം ഈ കാറ്റ്സിൻ്റെയൊക്കെ മുഖം അവരുടെ കളിയൊക്കെ കാണുമ്പോൾ എല്ലാവരും, മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാവർക്കും പെട്ടെന്ന് ഇവരോടൊരു താല്പര്യം തോന്നും. സ്വാഭാവികം. അപ്പോൾ അവരെന്ത് ചെയ്യും, പെട്ടെന്നൊരു കാറ്റിനെ വാങ്ങണമെന്ന് തോന്നും, വാങ്ങും. പിന്നെ 2 ദിവസം കാണും അവരുടെ താല്പര്യം. അത് കഴിയുമ്പോൾ അവരുടെ ഇഷ്ടമെല്ലാം പോകും. കാരണം ഇവരുടെ മോഷൻ സ്മെല്ലായിരിക്കും. പിന്നെ പെട്ടെന്ന് ഹെയർ ഫോൾ കാണും. ഇതൊക്കെ അവർക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും.
അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാറ്റിനെ വളർത്തുന്നത്. ബേസിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ മെയിൻറ്റെയിനിങ് എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഒരു വീട്ടമ്മയ്ക്ക് കയറി ചെയ്യാം, പെട്ടെന്ന് ഒരു ക്യാറ്റ് വളർത്തി ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ക്യാറ്റിനെ വാങ്ങുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പഠിക്കുക. നമ്മൾ ഏകദേശം 1 ഇയറൊക്കെ ഒരു ക്യാറ്റിനെയൊക്കെ എടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ പഠിക്കും. പഠിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു നമ്പറിലോട്ട് പോവുക, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണത്. രാവിലെ 1-8 മണിയാകുമ്പോൾ ഞങ്ങളിവിടെ യുദ്ധക്കളരിയിൽ ഇറങ്ങും. ഇവരുമായിട്ട് ഇതൊരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ. കാരണം ഇവരുടെ ഈ കടിപിടിയിലും ഇവരുടെ കളിയുടെയൊക്കെ ഇടയിൽ നിന്ന് ഇവരുടെ ഇതെല്ലാം ഫുഡ് വയ്ക്കുന്നതെല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ രാവിലെ 1-7 മണിയൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കൂട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഇതിന് ഫുഡ്, അതിൻ്റെ ആദ്യം ക്ലീനിങ് പ്രോസസ്സാണ് മെയിനായിട്ട്. ക്ലീനിങ് പ്രോസസ്സ് കാരണം ചിലപ്പോൾ മോഷണൊക്കെ വെളിയിൽ പോയിട്ടുണ്ടാവും, അതിൻ്റെ പാത്രത്തിൽ ചിലപ്പോൾ ഹെയർ വീണ് കിടപ്പുണ്ടായിരിക്കും. അതിവർ കുടിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് വേറെ വരും. സോ ആദ്യം പാത്രം, ഇവരുടെ ഫുഡ്, പിന്നെ ഇവരുടെ മോഷൻ പോകുന്ന ആ ഒരു വേസ്റ്റ് പാത്രം, ഇതെല്ലാം ക്ലീനിങ് ആണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സ്. അത് കഴിഞ്ഞ് അതിനെ ജസ്റ്റ് അത്യാവശ്യം ഒരു വെയിലുള്ള ഭാഗത്ത് വെച്ചിട്ട് 1-8 മണിയാവുന്ന 1:30-9 മണിയാവുമ്പോൾ ഈ പാത്രങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കൽ ഉണങ്ങിക്കിട്ടും. ഉണങ്ങുന്ന പാത്രത്തിൽ വൃത്തിയോടെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ തിളപ്പിച്ച് തണുത്ത വെള്ളമാണ് ഞങ്ങളിതിന് കുടിക്കാനായിട്ട് കൊടുക്കുന്നത്. മാക്സിമം പച്ചവെള്ളം കൊടുക്കാറില്ല. അത് വേറെ പ്രശ്നമൊന്നും ഉള്ളതുകൊണ്ടല്ല, ഞങ്ങൾക്കതാണ് ആ ഒരു ഞങ്ങളുടെ ഒരു ഇതിന് കൊടുക്കുന്നതാണ്. ആ വെള്ളം കൊടുത്തിട്ട് പ്രത്യേകിച്ച് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ അസുഖങ്ങളൊന്നും ഇവർക്ക് വരത്തില്ല. പിന്നെ അടുത്ത് വൈകുന്നേരം ഇതുപോലൊരു ക്ലീനിങ് പ്രോസസ്സുണ്ട്. പിന്നെ ഒരു ഉച്ചനേരം ആകുമ്പോൾ ഞങ്ങളിവർക്ക് ആദ്യം ഒരു മോർണിംഗിൽ, അത് പറയാൻ വിട്ടുപോയി, ഡ്രൈ ഫുഡാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മിയോയും റോയൽ കെനിനും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈ ഫുഡ്. ഒരു ഉച്ചനേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ജെൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ജെൽ ഫുഡ് ഇല്ലായെങ്കിൽ മീനാണെങ്കിലും അത് ഏത് രീതിയിലാണോ അവർ കഴിക്കുന്നത് ഓരോരുത്തർ ഓരോ തരത്തിലായിരിക്കും. ആ തരത്തിൽ അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് പച്ചമീനായിരിക്കും, അതാണ് അങ്ങനെ പറഞ്ഞത്. ആ രീതിയിൽ അവർക്കും കൊടുക്കും. വൈകുന്നേരം 1-7 മണിയാകുമ്പോഴേക്കും ഏകദേശം വീണ്ടും ഇവരുടെ വയറെല്ലാം ഒന്ന് കാലിയാവും. ഈ കളിക്കാനൊക്കെ ഒരുപാട് നേരം വിടും കേട്ടോ. അപ്പോൾ ഇവർക്കൊന്ന് ബോഡി നല്ല എക്സർസൈസും അതൊക്കെ കാണും. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ വീണ്ടും ഇവർക്ക് ഒന്ന് വിശക്കും. വിശക്കുന്ന ടൈമിൽ വീണ്ടും ഡ്രൈ ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണ ഇവരുടെ ഈ ഒരു ഫുഡിൻ്റെത്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഇതിൻ്റെ ക്ലീനിങ്, ഇവരുടെ ബോഡി ക്ലീനിങ് ഉണ്ട്. കാരണം ഈ പേർഷ്യൻ കാറ്റിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പല ഫോട്ടോയിലും കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു വൃത്തികെട്ടൊരു വിയേർഡായിട്ടൊരു കറുപ്പ് നമുക്ക് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇവരുടെ കണ്ണീര് വന്നിട്ട് അങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്നതാണ്. ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാമെങ്കിൽ, എന്നും ചെയ്യാമെങ്കിൽ അവരുടെ ഈ ഭാഗം എപ്പോഴും ക്ലീനും നീറ്റും ആയിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവരുടെ ഈ ഒരു ഹെയർ, ആ ഹെയർ ഫോള് കുറേ, സാധാരണ ഒരു പേർഷ്യൻ കാറ്റിന് അവരുടേതായ രീതിയിൽ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നില്ലേ. നമ്മളെത്ര നോക്കിയാലും നമ്മുടെ ഹെയർ ഫോൾ ചെയ്യുന്നത് പോലെ അവരുടേതായ രീതിയിൽ അവർക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. സോ എന്ത് ചെയ്യുക, അന്നായിട്ട് നമുക്ക് 2 മിനിറ്റ് നേരം പോലും വേണ്ട, ജസ്റ്റ് ഒന്ന് അവരുടെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഹെയറും നീറ്റായിരിക്കും. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ ഒന്നും അതിൻ്റെ ഹെയറും നമ്മുടെ കയ്യിൽ വരത്തില്ല. അതാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് നമ്മുടെ ക്യാറ്റോ ആയാലും കിറ്റണായാലും എപ്പോഴും ക്ലീനും നീറ്റും ആയിരിക്കും. അത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കിറ്റണ്ണ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ക്യാറ്റിനെ വാങ്ങുമ്പോൾ അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ക്യാറ്റ്സിനെ വളർത്തുമ്പോൾ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഈ മോഷനൊക്കെ എങ്ങനെയാണ് എന്ന് പലർക്കും സംശയമുണ്ട്. പിന്നെ പലയിടത്തുനിന്നും വാങ്ങുന്ന പേർഷ്യൻ ക്യാറ്റ്സ് അവരുടെ വീട്ടിൽ തന്നെ മോഷം പോകുന്നു, അടുക്കളയിൽ പോകുന്നു, അവരുടെ റൂമിൽ പോകുന്നു, അങ്ങനെ പറഞ്ഞിട്ടൊരു ഭയങ്കര പ്രശ്നമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ കിറ്റൻസിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനൊരു സെറ്റപ്പാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിൽ ഞങ്ങൾ പേപ്പർ വെച്ചിട്ടാണ് ഇവർക്ക് മോഷം പോകാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമ്മൾ ലിറ്റർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലിറ്റർ പലതരത്തിലുള്ള ഫ്രാഗ്രൻ്റ് ഉള്ളതും ഇല്ലാത്തതും നമ്മുടെ പല റേറ്റിന്, ഹൈ റേറ്റിന്, ലോ റേറ്റിന്, എല്ലാവർക്കും, സാധാരണക്കാർക്കും അത്യാവശ്യം ലക്ഷറി ആയിട്ട് ചെയ്യുന്നവർക്കും നമുക്ക് ഏത് രീതിയിൽ വേണോ ചെയ്യാൻ കണക്കിന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ സാധാരണക്കാർ മിക്കവരും ഒരുപാട് ഒരു മണൽ വയ്ക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളിവിടെ ലിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, മണൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കെല്ലാം വമ്പൻ ഫെയിലിയർ ആയിരുന്നു. ഞങ്ങൾക്ക് ഇതാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് ക്യാറ്റ്സ് ഉണ്ട്, കുറച്ച് നമുക്ക് ഇത്തിരി എണ്ണം ക്യാറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ക്യാറ്റ്സിന് ഒരുപാട് ഞങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ ചിലതിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതെല്ലാവരുടെ കയ്യിലും വരും കേട്ടോ. അസുഖങ്ങളൊക്കെ എല്ലായിടത്തും വരുന്നതാണ്. അപ്പോൾ നമുക്ക് വരുന്നതുപോലെ അസുഖങ്ങൾ അവർക്കും വരും. അപ്പോൾ ഈ അസുഖങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നത് അവരുടെ മോഷനിൽ നിന്നിട്ടാണ്.
അപ്പോൾ പെട്ടെന്ന് ലിറ്ററിലൊക്കെയാണ് അവരുടെ മോശം പോകുന്നതെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മെനക്കേടുള്ളൊരു കാര്യമാണ്, മനസ്സിലാവത്തില്ല നമുക്ക് ഇന്ന് മോശം പോയോ അല്ലെങ്കിൽ മോശം പോയിട്ട് മോഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് പേപ്പറാണ്. കാരണം നമ്മൾ ഈ പേപ്പർ എങ്ങനെ പോയാലും നമ്മൾ രണ്ട് മൂന്ന് തവണ മാറ്റും ഡെയിലി. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയൊരു കാര്യമാണ്. എനിക്ക് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പറ്റില്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കരുത്. ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ബെറ്ററായിട്ട് തോന്നിയൊരു ഐഡിയയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവളിപ്പോൾ ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കാലിക്കോ കാറ്റാണ്. നമ്മൾ കാലിക്കോ എന്ന് പൊതുവായിട്ട് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാലറിയാം, ബ്ലാക്ക്, ഒരു ഗോൾഡൻ കളർ, ഒരു വൈറ്റ്, ഇങ്ങനെ മൂന്ന് കളർ ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ സാധാരണ കാലിക്കോ എന്ന് പറയുന്നത്. ഇവൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കാലിക്കോ ഫീമെയിലാണ്. ഇവിടെ ഇനിയും കാലിക്കോ കാറ്റ്സ് ഇതിന് പുറമേ ഉണ്ട്. ഞാൻ കാലിക്കോ കാറ്റ് എനിക്കിനിയും ഉണ്ടെന്ന് പറഞ്ഞാൽ വേറൊരാളാണ് ഇവൾ. ഇവൾ അത്യാവശ്യം ഇച്ചിരി കൂടെ ക്വാളിറ്റി ഉള്ളൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഫീമെയിലാണ്. പിന്നെ ഇവളുടെ വാലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവൾക്ക് വാലില്ല. വാലില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി കുട്ടിക്കാലത്ത് ഇവളുടെ ഒരു കിറ്റണായിരുന്ന ടൈമിൽ ഒരു പപ്പിയുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ അങ്ങ് നൈസായിട്ട് കടിച്ചെടുത്തതാണ് വാല്. പിന്നെ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ ഒരു മുറിവൊക്കെ ഇണങ്ങി ഇപ്പോൾ ആൾ വീണ്ടും അടിപൊളിയാണ്. പക്ഷെ വാലില്ല, ഇച്ചിരിയേ ഉള്ളൂ വാല്. നമ്മളൊരാടിൻ്റെ വാല് കാണുന്ന കണക്ക് ഒരു ഇച്ചിരിയേ ഉള്ളൂ. പിന്നെ ആൾ നല്ല ഫ്രണ്ട്ലി ആണ്, ലവിങ് ആണ്. അങ്ങനെ നമുക്ക് എത്രത്തോളം വേണോ വിവരിക്കാം. ആ പേർഷ്യൻ കാറ്റിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ ക്യാമറ എടുക്കുന്നത് കണ്ടിട്ടൊരു അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ടെൻഷനാണ് അവർ കാണിക്കുന്നത്. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ചാടിപ്പോവാനൊക്കെ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെ, നമ്മളൊന്ന് പേര് വിളിച്ച് വെളിപ്പുറത്തെത്തുന്ന ആളുകളാണ് ഇവരെല്ലാം. ഇവളുടെ വിളിപ്പേര് ഡാർലി എന്നാണ് കേട്ടോ. നമ്മൾ ഡാർലി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഒരു പുന്നാരെ കൊടുക്കാണ് ഇവളെ. നമ്മളെപ്പം വിളിച്ചാലും ഓടി വരും. ഇപ്പോൾ ആൾ ഡെലിവറി ആയിട്ട് കിടപ്പാണ്. മൂന്ന് കിറ്റൺസ് ഉണ്ട്. കിറ്റൺസിനെ എന്തായാലും ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിലൊന്ന് പരിചയപ്പെടുത്തി തരാം കിറ്റൺസിനെ. ഇവൻ ഞങ്ങളുടെ നല്ലൊരു ക്വാളിറ്റി മെയിലാണ്. ഇവൻ ഡോൾ ഫേസ് ആണ് കേട്ടോ. പക്ഷെ ആളും മിടുക്കനാണ്. പിന്നെ ഒരുപാട് നേരം കയ്യിലിരിക്കാനൊന്നും ഇവന് ഒരു താല്പര്യവും ഇല്ല. ഇച്ചിരി നേരം വന്നിരിക്കും. നമ്മൾ സോപ്പിടും, എന്തെങ്കിലും ചോദിച്ചവനെ മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ വന്ന് ആ വിളിച്ചൊക്കെ വന്ന് വാങ്ങിയിട്ട് അവൻ്റെ കാര്യം നോക്കി അവ അങ്ങ് പൊയ്ക്കോളും. പിന്നെ ആൾ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല എങ്കിലും നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ കണ്ട തുടങ്ങി അവൻ പരിപാടി തുടങ്ങി. അവൻ കയ്യിലിരിക്കത്തില്ല. അവന് കയ്യിൽ ഒരുപാട് നേരം ഇരിക്കുന്ന ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെ ഹെയറ് കൊണ്ടിട്ട് അവർക്ക് ഓൾറെഡി അവരുടെ ദേഹം ഇച്ചിരി ചൂടാണ്. പേർഷ്യൻ കാറ്റിൻ്റെ ഞാൻ പറഞ്ഞല്ലോ തണുപ്പ് ആവശ്യമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഈ ഹെയർ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് ബോഡിയിൽ ഇച്ചിരി ചൂടായിരിക്കും. അപ്പം നമ്മൾ കൂടെ പിടിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അവരുടെ ബോഡിയിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ചൂടൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പേർഷ്യൻ കാറ്റ് ഒരുപാട് അങ്ങനെ മടിയിലിരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതൊരവരുടെ തന്നെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഈ പേർഷ്യൻ കാറ്റ്സിന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു രോഗം എന്ന് പറയുന്നത് ഫംഗൽ ഡിസീസാണ്. അപ്പോൾ ഈ ഫംഗൽ വരുന്നത് നമ്മൾ ഒന്നുകിൽ ഇതിനെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഇട്ടിരുന്ന് കാണും, ഉറപ്പായിട്ടും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇട്ടിരുന്ന് കാണും. അല്ലെങ്കിൽ സാധാരണ ഈ കൂടെ ഉള്ള ഒരു കാറ്റോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പെറ്റിനെ ചിലപ്പോൾ ഫംഗൽ ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഡിവോമിങ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാധാരണ ഫംഗൽ കണ്ടുവരുന്നുണ്ട്. ഇനി ഇന്ന ഫംഗലിന് ഇന്ന മരുന്ന് എന്നൊന്നും പറഞ്ഞുതരാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുണ്ട് ഫംഗൽ ഡിസീസ്. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നല്ല ഡീപ്പായിട്ടൊരു ഫംഗൽ വന്നു കഴിഞ്ഞാൽ തൽക്കാലം ഏതെങ്കിലും ഒരു മരുന്നിട്ട് നോക്കുക എന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല. ഇത് വരാതിരിക്കാൻ ഈ പേർഷ്യൻ കാറ്റ്സിന് മെയിനായിട്ട് ഈ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു വാക്സിൻ ഉണ്ട്. ഒരു 2 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊരു വാക്സിൻ എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു വെറ്റിനറി ഡോക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ ഒരു വാക്സിൻ എടുക്കുവാണെങ്കിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഇനി പെട്ടെന്നൊരു ഫംഗൽ ഡിസീസ് നമുക്ക് വന്നുപോയി ഈ വാക്സിനേഷനൊന്നും എടുക്കാതെ വന്നതാണ്, അങ്ങനെ വന്നതാണെങ്കിൽ അത് പോകാൻ വലിയ പാടാണ്. നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും പോവും എന്ന് നമുക്ക് ഉറച്ച് പറയാൻ പറ്റത്തില്ല. വന്ന് ചില മരുന്നിൽ പോവാം, ചില മരുന്നിൽ പോവാതിരിക്കാം, അങ്ങനെയെല്ലാം ഉണ്ട്. അത് ഓരോ ഫംഗലിൻ്റെ അനുസരിച്ചിരിക്കും. ആദ്യമായിട്ട് പേർഷ്യൻ കാറ്റ് വാങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഒരു 2-3 കാറ്റൊക്കെ ഉള്ള ഒരാൾക്ക് വരെ സംശയം വരുന്നൊരു കാര്യമാണ് ഡിവോമിങ് എന്ന് പറയുന്നത്. കാറ്റ്സിനെ കറക്റ്റ് നമുക്ക് ഡിവോമിങ് കറക്റ്റ് അല്ല എങ്കിൽ അതിനനുസരിച്ച് ഒരുപാട് പ്രോബ്ലംസ് വരും. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ നമ്മൾ പേടിച്ചു പോകും കേട്ടോ. ഫസ്റ്റ് കാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ മോഷൻ പോകുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ ഒരു അംശം കാണുക, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു, അയ്യോ എൻ്റെ കാറ്റിന് എന്തു പറ്റി എന്നൊക്കെ നമുക്കൊരു നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ളൊരു പേടിയാണ്. നമുക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമായിട്ട് പേടിച്ചു പോകും. നമ്മൾ ഉള്ള എല്ലാവരെയും കോൺടാക്ട് ചെയ്യും. കാറ്റിനെ പരിചയമുള്ളതും ഡോക്ടർമാരും നമുക്ക് പരിചയമുള്ള എല്ലാവരെയും കോൺടാക്ട് ചെയ്യും, അയ്യോ എൻ്റെ കാറ്റിന് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട്. അത് വേറൊന്നുമല്ല, ഇങ്ങനെ കാണുന്നത് മെയിനായിട്ട് ഡിവോമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ്.
നമ്മൾ ഒരു ക്യാറ്റിനെ ഒരു കിറ്റണിനെ ഡിവോം കറക്റ്റ് അത് ജനിച്ച ഒരു 22-ാമത്തെ ദിവസം എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡിവോമിങ് ചെയ്യുക. അതൊരു 0.2 ml, അതിനെ മാക്സിമം കൂടാതിരിക്കുക, കൂടിപ്പോയാൽ 0.3 ml, അതിനപ്പുറം ഡോസേജ് കൊടുക്കരുത്. പിന്നെ ഇതിൻ്റെ ഈ പേർഷ്യൻ കാറ്റിൻ്റെ ഡെലിവറിയിൽ അത്യാവശ്യം കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. എല്ലാത്തിനും അല്ല, മോസ്റ്റ്ലി നമ്മുടെ ചിലപ്പോൾ നമ്മളൊരു 3 ക്യാറ്റ് നമ്മളതിലുള്ളപ്പോൾ ചിലപ്പോൾ ഒരെണ്ണത്തിനായിരിക്കും ഈ ഒരു പ്രോബ്ലം വരുന്നത്. എനിക്കും ഉണ്ടാവാറുണ്ട്. എനിക്കിപ്പോൾ ഇപ്പോഴും ഒരു ഡെലിവറിയിൽ ഒരു പ്രോബ്ലം വന്ന് എൻ്റെ ഒരു ക്യാറ്റ് ഇപ്പോൾ ഓവർകമായി വന്നിട്ടുണ്ട് ആൾ. എങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടത് പേടിച്ച് ടെൻഷൻ ആവാതെ നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ പന്നിഷ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിറ്റൻസിനായാലും നമ്മുടെ ക്യാറ്റിനായാലും നമ്മുടെ എല്ലാ നമ്മുടെ എന്ത് പെറ്റ് വളർത്തിയാലും നമ്മുടെ ബേർഡിന് വരെ ഇപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന പല ഹോസ്പിറ്റലും നമുക്കൊന്ന് അവൈലബിളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല ഡോക്ടറിനെ ഒന്ന് പോയി കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അത് ചെയ്യാമെന്ന് നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫീൽഡിലോട്ട് വരിക. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ക്യാറ്റ് ഒരു ടോട്രീഷ്യൽ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഇവളുടെ ഈ ഒരു കളറിനെയൊക്കെ ടോട്രീഷ്യൽ എന്നാണ് പൊതുവായിട്ട് പറയുന്നത്. അപ്പോൾ ഇവളൊരു ഡോൾ ഫേസാണ്. ഫേസ് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ പേർഷ്യൻ ക്യാറ്റല്ലേ, നമ്മൾ ഫേസ് അനുസരിച്ചാണ് നമ്മൾ നോക്കിയെടുക്കുന്നത്. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പോൾ മാക്സിമം എല്ലാവരും ഇപ്പോൾ ക്യാറ്റ്സിനെ പറ്റി അറിയുന്നവരാണ്, ഒരുപാട് ക്യാറ്റ് ലവിങ് ഒക്കെ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, സാധാരണ ഡോൾ ഫേസ്, സെമി പഞ്ച്, ഫുൾ പഞ്ച്, എക്സ്ട്രീം പഞ്ച് ഇങ്ങനെയാണ് സാധാരണയായിട്ട് അതിനെ ഒന്ന് തരംതിരിച്ച് വെച്ചേക്കുന്നത്. ഇവൾ ഡോൾ ഫേസാണ്. പിന്നെ ഇവൾക്കൊരു നമ്മൾ ഇതെന്ന് പറയത്തില്ലേ, പണ്ടത്തെ ഒരു കഥയുണ്ട്. കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അമ്മയാണ് ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങുന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഫീമെയിൽ ഞങ്ങൾ ഒരുപാട് ആഗ്രഹത്തോടെ വളർത്തിയതാണ് ഇവളെ. ഡെലിവറി കഴിഞ്ഞു, കിറ്റൻസിന് നല്ല രീതിയിൽ സെയിലായി. ഇപ്പോൾ അവൾ ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സ്റ്റേജാണ്. അവൾക്ക് ഇപ്പോൾ ചെറിയൊരു ക്ഷീണമുണ്ട്. ഇവളിങ്ങനെയൊന്നും അല്ല, ആൾ കാണാൻ കുറച്ചുകൂടെ ബബിളിയും ആൾ ഇച്ചിരി സുന്ദരിയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രസവം കഴിഞ്ഞതിൻ്റെ ആ ഒരു ക്ഷീണം, അതിപ്പോൾ എല്ലാ ഫീമെയിൽ ക്യാറ്റ്സിനും ഒന്ന് ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു ക്ഷീണം സ്വാഭാവികമായിട്ട് വരാറുണ്ട്. ആ ഒരു ക്ഷീണം അവൾക്കിപ്പോൾ ഉണ്ട്, ചെറിയൊരു ഹെയർ ഫോളൊക്കെ ഉണ്ട്. പക്ഷേ ആൾ നമ്മൾ ഞങ്ങളുടെ ഫുഡിലൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്ത് നല്ല ആക്റ്റീവാണ് ആൾ. പിന്നെ ഇവളിപ്പോൾ അടുത്ത് ഇനിയിപ്പോൾ പിന്നെ പറയേണ്ടത്, നമ്മൾ നമ്മുടെ ക്യാറ്റ്സിനെ മേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം ഒരു ക്യാറ്റ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മാസമെങ്കിലും അവർക്ക് ഞാൻ റെസ്റ്റ് കൊടുക്കാറുണ്ട്. റെസ്റ്റ് കൊടുത്തിട്ട് 3 മാസമെങ്കിലും മാക്സിമം റെസ്റ്റ് കൊടുക്കാനൊന്ന് ശ്രമിക്കുക. കാരണം ഇവരൊരു ഡെലിവറി കഴിഞ്ഞ് 1 മന്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഹീറ്റ് കാണിക്കുന്ന ഫീമെയിൽ ക്യാറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഹീറ്റ് ചെയ്യുന്നതൊന്നും അവോയ്ഡ് ചെയ്യുക. കാരണം വരുന്ന കിറ്റൻസിനും ഉടനെ തന്നെ ഇവർക്ക് ഇമ്മ്യൂണിറ്റി പുറക്കെ കുറയാനുള്ളൊരു ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു ക്യാറ്റിനെ വാങ്ങുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ ക്യാറ്റ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം നമ്മുടെ ക്യാറ്റ്. പക്ഷേ നമ്മുടെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടും ചില ഫുഡ് കൊണ്ടും ചിലപ്പോൾ ക്യാറ്റ് ഒന്ന് ഡള്ളാവാൻ ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം നമ്മൾ എന്തെങ്കിലും സപ്ലിമെൻ്റ് അവർക്കൊന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹെൽത്തപ്പ് പോലുള്ള നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട്. എത്രത്തോളം അതിനെ റിയാക്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. മാക്സിമം ക്യാറ്റ്സും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഹെൽത്തപ്പ് സ്ഥിരം കൊടുക്കുന്നതാണ്. അതിനനുസരിച്ച് എൻ്റെ ക്യാറ്റ്സ്, ചിലപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരുപാട് ക്യാറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോഴെല്ലാം ചിലപ്പോൾ ചിലത് ഡള്ളായിരിക്കും, പല വ്യത്യാസത്തിലാണ് കിട്ടുന്നത്. അപ്പം ഞാൻ അതിൻ്റെ രീതിയിൽ അതിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ കൊടുത്താണ് അവരൊന്ന് ആക്റ്റീവാക്കി എടുക്കുന്നത്, എനിക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഹെൽത്തപ്പ് എന്ന് പറയുന്നത് ഞാനത് എടുത്തു പറയുന്നത് നല്ലൊരു പ്രോഡക്റ്റാണ്. കുഞ്ഞുങ്ങൾ നല്ല രീതിയിലൊന്ന് ആക്റ്റീവ് ആവുന്നുണ്ട്. കുഞ്ഞുങ്ങൾ കിറ്റൻസ് ആയാലും കിറ്റൻസിന് അതിൻ്റെ രീതിയിൽ കൊടുക്കുന്നുണ്ട്, അഡൾട്ടിനും കൊടുക്കുന്നുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ അടുത്ത് എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, സാധാരണ ഈ ക്യാറ്റൊക്കെ പെട്ടെന്ന് ഡെലിവറി ആയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഡെലിവറി ആവുന്ന വീടുകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവരൊന്ന് ടെൻഷനായിപ്പോൾ, ചിലപ്പോൾ അമ്മയ്ക്ക് പാല് കുറവായിരിക്കും, എന്ത് ചെയ്യും, ഞാൻ പശുവിൻ്റെ പാല് ഞാൻ ചൂടാക്കി തിളപ്പിച്ച് കൊടുക്കട്ടെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ഡൗട്ട് ചോദിക്കാറുണ്ട്, ഞാൻ അങ്ങനെ കൊടുക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് എന്ത് പച്ചവെള്ളം കൊടുത്താൽ മതിയെന്ന് വരെ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി തിളപ്പിച്ച വെള്ളം കൊടുത്താൽ മതിയെന്ന് ചോദിച്ചവർ വരെ ഉണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിന് അമ്മയുടെ പാലാണ് ഏറ്റവും ക്യാറ്റിന് ഏറ്റവും കുഞ്ഞ് ഏറ്റവും കൂടുതൽ ആരോഗ്യമായിട്ടിരിക്കാൻ അതാണ് ബെസ്റ്റ്. വേറെ ഒരു പരിഹാര മാർഗവും ആ ഒരു രീതിക്കില്ല. സപ്പോസ് പെട്ടെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയി, അമ്മയ്ക്ക് ഡിസീസ് പറ്റി, അല്ലെങ്കിൽ അമ്മയ്ക്ക് പാല് കൊടുക്കാൻ പറ്റാതായി പോകുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് മിൽക്ക് റീപ്ലേസർ യൂസ് ചെയ്യാവുന്നതാണ്. മിൽക്ക് റീപ്ലേസർ നമുക്ക് പല റേറ്റിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഏകദേശം ഒരു വെൻട്രി പ്രോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, 290 രൂപയാണ്. പക്ഷേ അത് അത്യാവശ്യം റിസൾട്ട് തരുന്നൊരു പ്രോഡക്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞാൽ 3,000-5,000 റേറ്റിന് വരെ നിങ്ങളുടെ ക്യാഷ് എങ്ങനെയാണോ അതിനനുസരിച്ച് പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുക. എന്തായാലും നമ്മൾ എത്രത്തോളം ക്യാഷ് കൂടുതൽ വാങ്ങുന്നു അതിനായിട്ടുള്ള ഗുണം എന്തായാലും ആ പ്രോഡക്റ്റിന് കാണും. ഡൗട്ട് ഉണ്ടാവേണ്ട ആവശ്യം അവിടെ
ഉണ്ടാവുന്നില്ല. കാരണം ക്യാറ്റ്സിൻ്റെയും ഡോഗ്സിനും സ്പെഷ്യൽ പ്രോഡക്ട്സ് ഉണ്ട്. മാക്സിമം എനിക്ക് പറയുന്നൊരു സജഷനാണ്. നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മരുന്ന് പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള ഒരു ക്യാറ്റിന് പെട്ടെന്ന് പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ഇരിക്കുന്ന പാരസെറ്റമോൾ ഇടിച്ച് തള്ളി എൻ്റെ വാക്കത്തിട്ട് കൊടുക്കുന്നൊരു പ്രവണത സാധാരണ വീട്ടിൽ വളർത്തുന്ന ആളുകളുടെ കാണുന്നതാണ്. ദയവായിട്ട് അതൊന്ന് അവോയ്ഡ് ചെയ്യുക. ക്യാറ്റിന് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ അടുത്ത് ഇപ്പം നമ്മുടെ തന്നെ അടുത്തൊക്കെ ഇപ്പം അതിനെപ്പറ്റി അറിവുള്ളവർ കാണും, അല്ലെങ്കിൽ നല്ല നല്ല ഡോക്ടേഴ്സ് കാണും. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുന്നു, കോൾ ചെയ്യും, എൻ്റെ ക്യാറ്റിന് നല്ലൊരു പനിയാണ്, അല്ലെ ഇന്ന ഇന്ന സിംറ്റംസ് കാണിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും ഇന്ന ഇന്ന ആളെ കൊണ്ട് കാണിക്കുക, അല്ലെങ്കിൽ ഇന്ന ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക, ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ട് അല്ലെങ്കിൽ ഇന്ന മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു തരും. അല്ലാതെ ഇപ്പോൾ ക്യാറ്റിനും ഡോഗ്സിനും അതിൻ്റേതായ പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ട്. ആ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. മാക്സിമം മനുഷ്യൻ്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പശുവിൻ്റെ ആടിൻ്റെ പ്രോഡക്ട്സ് ഒന്നും ദയവേത്, ഇതൊരു അനിമലാണെന്ന് കരുതി ഇതിനെ കൊടുക്കാതിരിക്കുക. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, പേഴ്സണൽ റിക്വസ്റ്റാണ്, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് കാണുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരോടും, നിങ്ങൾ എന്തായാലും ക്യാറ്റ് ലവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാറ്റ് വളർത്താൻ ആഗ്രഹമുള്ളവരായിരിക്കും, ഈ പെറ്റിനോട് അമിതമായ ആഗ്രഹമുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ക്യാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ റേറ്റിനെ പറ്റി ആലോചിക്കാതെ ക്യാറ്റിനെ പോയി ഒന്ന് കാണുക. ഉറപ്പായിട്ടും നമ്മൾ ക്യാറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പാരൻസിനെ കൂടെ ഒന്ന് കാണുക. ക്യാറ്റിനെ മാത്രമല്ല, അതിൻ്റെ പാരൻസിനെ കാണുക, അവരുടെ ക്വാളിറ്റി ആദ്യം കാണുക. എന്നിട്ട് മാത്രം ഒരു ക്യാറ്റിനെ എപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുക. നമ്മൾ എത്രത്തോളം നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ഒരുപാടിടത്ത് ഈ ക്യാറ്റിൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ ഓൾറെഡി എനിക്ക് ക്യാറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഈ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൽ താഴെ കാണുന്ന കമൻ്റാണ് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് തരുമോ, എനിക്ക് 2000 രൂപയേ ഉള്ളൂ, എനിക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ മെയിനായിട്ട് കണ്ടുവരുന്നൊരിതാണ്. എനിക്ക് അതിന് കൊടുക്കാനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ക്യാറ്റിനെ പറ്റിയുള്ള ആ ഒരു ഇത് അറിയത്തില്ല. എത്രത്തോളം അതിന് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്, എത്രത്തോളം നമ്മൾ അതിന് കെയർ കൊടുക്കണം, നമ്മൾ എത്രത്തോളം അതിനെ ലവ് കൊടുക്കണം, അതൊന്നും നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യം നിങ്ങളെ തിരിച്ച് ചോദിക്കുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ ഒരു ബ്രീഡർ എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്റ്റുഡൻ്റാണ്, അതിലുപരി ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്യാറ്റിൽ തന്നെയാണ്. എനിക്കെൻ്റെ ജീവിതമാണ് ഇവർ. ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലായിട്ടല്ല. ഇവർ ഒരു ദിവസം ഒരാൾക്കൊരു അസുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവരെക്കാളുപരി ഭക്ഷണത്തിനൊക്കെ, ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല, എനിക്ക് അത്രയ്ക്ക് മാനസികമായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ ആയിരിക്കും ഓരോ ബ്രീഡറും. അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് സൗജന്യമായിട്ട് തരുമെന്നൊരു ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. അതൊരു വലിയ ലോജിക്കാണ്. പിന്നെ ക്യാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, ഫംഗൽ ഇൻഫെക്ഷൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എല്ലാ ബ്രീഡർമാരുടെ കയ്യിലും ഉണ്ടാവാറുണ്ട്. ഒരുപാട് ക്യാറ്റ്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എവിടെന്നെങ്കിലുമൊക്കെ വരുന്നൊരു അസുഖമാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ. നിങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. പിന്നെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളപ്പോൾ ട്രീറ്റ്മെൻറ്റ് അതിന് കൊടുക്കുക കറക്റ്റായിട്ട്. നിങ്ങൾ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. അറിയാൻ നിങ്ങൾക്കറിയത്തില്ലായിരിക്കും. അപ്പോൾ സപ്പോസ് അറിയാവുന്നുള്ളവരോട് ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. ഇത് രണ്ട് കാര്യമാണ് എനിക്ക് മെയിനായിട്ട് പുതുതായിട്ട് ക്യാറ്റ് വാങ്ങുന്നവരോട് പറയാനുള്ളത്. പൊന്നോളം നോക്കിക്കൊള്ളുക. നമ്മുടെ കുഞ്ഞു മക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, അതേപോലെ ഒന്ന് താലോലിച്ച് സ്നേഹത്തോടെ വളർത്തിക്കഴിഞ്ഞാൽ അതേ സ്നേഹം അവർ നമുക്ക് തിരിച്ച് തരും, ഉറപ്പായിട്ട് തരും. ഞാനത് അനുഭവിക്കുന്നവർ ആളാണ്. ഇനി ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ കാര്യത്തിൽ. നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു അതിൻ്റെ ഡബിൾ സ്നേഹം അവർ നമുക്ക് തിരിച്ച് തരും, ഉറപ്പാണ്. ഇപ്പോൾ ലിറ്ററായി കിടക്കുന്ന കിറ്റൻസിനെയാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം ഒരു 11 ദിവസം പ്രായമായിട്ടില്ല ഇവർക്ക്, ഒരു 10 ദിവസത്തെ പ്രായമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി കിറ്റൻസാണ്. നല്ല രീതിയിൽ അമ്മ ഫീഡ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. നമുക്ക് പേർഷ്യൻ കാറ്റിലുള്ളൊരു പ്രധാനപ്പെട്ട പരാതിയാണ് കിറ്റണിനെ നോക്കൂ എന്നുള്ളൊരു ടെൻഷനുണ്ട് എല്ലാവർക്കും. മാക്സിമം ക്യാറ്റ്സും നോക്കുന്നുണ്ട്, റെയറായിട്ട് മാത്രമേ കിറ്റൻസിനെ നോക്കാത്ത ഫീമെയിൽസ് വരുന്നുള്ളൂ. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതും മുതൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കത് എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകളാണ് ഞാനിതിൽ പങ്കുവച്ചത്. ഞാൻ വലിയ അറിവുള്ള ആളൊന്നുമല്ല, ഞാനത് നേരത്തെ പറഞ്ഞതാണ്. എൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകളാണ് നിങ്ങൾക്ക് ഇതുവഴി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നമ്മൾ ഓരോരുത്തരും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്ന കൊച്ചു കൊച്ചു അറിവുകളായാലും ഒന്ന് കളക്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് എപ്പോഴായാലും ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇതൊന്ന് നമ്മുടെ മനസ്സിലൊന്ന് വെച്ചേക്കുക, പല കാര്യങ്ങളും മനസ്സിലൊന്ന് വെച്ചേക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇവിടെ വന്ന് എടുത്തു തന്ന അഗ്രോ ഫുഡ് എന്ന് പറയുന്ന ചാനലിന് ഞാനൊരു പ്രത്യേക താങ്ക്സ് പറയുകയാണ്.
അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ഓരോ വ്യൂവേഴ്സും എനിക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാവരും ഈ പെറ്റിനെ സ്നേഹിക്കുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം എവിടെയെങ്കിലും എൻ്റെ വേർഡ്സിൽ നിന്നും ഉണ്ടായി കാണും. എന്തായാലും താങ്ക് യു സോ മച്ച്. അങ്ങനെ ഡോറയുടെയും ഇട്ടാപ്പുവിൻ്റെയും ജെറിയുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പേർഷ്യൻ കാറ്റ് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിന് അവസരമൊരുക്കി തന്ന ജിഷിൻ ബ്രോയ്ക്കും ആനിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ജിഷിൻ ബ്രോയാണ് ഇവിടുത്തെ മെയിൻ. പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ ഇല്ല. മെയിൻ നോക്കി നടത്തുന്നത് പുള്ളിക്കാരനും കൂടെ ചേർന്നാണ്. അപ്പോൾ ആനിയും കസിൻസും കൂടെ ചേർന്ന് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ചാനലിൻ്റെ പേര് A3J എന്നാണ്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല വീഡിയോസ് അവർ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു കിടിലൻ കാർഷിക വീഡിയോ ആയിട്ട് നമ്മൾ ഉടനടി വരുന്നതായിരിക്കും. വരുന്നതുവരേക്കും